It's done, boys. It's done. CR7 to Al Nassr FC is official. കഴിഞ്ഞ കുറെ വീക്സ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു റൂമർ ഇപ്പോൾ ഒഫീഷ്യൽ ആയിരിക്കുകയാണ്. സിയാസവൻ സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽ നാസറിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. 2025 ജൂൺ വരെയുള്ള ഒരു കോൺട്രാക്ട് ആണ് സിയാസവൻ സൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 200 മില്യൺ പെർ ഇയർ സിയാർസവന് സാലറി ആയിട്ടും കിട്ടും. ബട്ട് ഓഫ് കോഴ്സ് ആ ഒരു 200 മില്യൺ എന്ന് പറയുമ്പോൾ അത് സിയാർസവന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡീൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സാലറിയാണ് അൽ നാസർ CR7 കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺട്രാക്ട് വഴി സൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 1700 കോടി രൂപ ഓരോ വർഷവും. എന്തായാലും സിയാസവൻ അൽ നാസറിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എന്റെ ഒപ്പീനിയനൊക്കെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സിയാസവൻ ഇനിയും ഒരു യൂറോപ്യൻ ലീഗിൽ കളിക്കണം, UCL കളിക്കുന്നത് കാണണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ഈവൻ ഇപ്പോഴും അതന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ബട്ട് ഓഫ് കോഴ്സ് അതിന് നടക്കാൻ പോണില്ല. അൽ നാസറിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ, ഒന്നാമത്തെ കാര്യം, CR7 റിട്ടയർ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. ക്ലബ് കിട്ടാതെ ഫുട്ബോളിൽ തന്നെ മൊത്തമായിട്ട് റിട്ടയർ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് അൽ നാസറിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇനി എല്ലാത്തിനും ഉപരി CR7 ഒരു വർഷം വെറുതെ 1700 കോടി രൂപ ഉണ്ടാക്കാം, അറ്റ്ലീസ്റ്റ് കുറച്ച് പൈസ എങ്കിലും ഉണ്ടാക്കാം. ആൻഡ് ഓഫ് കോഴ്സ് മേ ബി സൗദി ലീഗിൽ CR7 സ്റ്റാറ്റ് പാഡ് ചെയ്തിട്ട് ആളുടെ കരിയർ ഗോളിന്റെ എണ്ണം 1000 ഗോളോ അതിന്റെ മേലേക്കൊക്കെ ആക്കാൻ പറ്റിയാൽ അതും നല്ലത്. ബട്ട് ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്നറിയോ, CR7 ആൻഡ് പിയേഴ്സ് മോർഗൻ ആ ഒരു ഇന്റർവ്യൂവിൽ CR7 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു CR7 വേറെയും ചില ക്ലബിന്റെ ഓഫേഴ്സ് ഉണ്ട്, അതും ഇതൊക്കെ സെറ്റാണെന്ന്. ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു സ്പോർട്ടിംഗ് ലിസ്ബണെങ്കിലും CR7ന്റെ മുന്നിൽ ഒരു ആക്ച്വൽ ഓപ്ഷൻ ആയിട്ടുള്ളത് കൊണ്ടാണ് യുണൈറ്റഡ് നിന്ന് പോരാൻ വരെ CR7 ഡിസിഷൻ എടുക്കുന്നത് എന്ന്. ബ്രോ വാട്ട് ഈസ് ദിസ് പാഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണി മാത്രം എന്നുള്ള രീതിക്ക് തന്നെ CR7 എത്തുകയാണ്. ഞാൻ CR7നെ കുറ്റം പറയില്ല, കാരണം CR7 ഇപ്പൊ 37 വയസ്സായി ആൻഡ് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ പോവുക. അതിപ്പോ ഞാനാണ് ആ ഒരു പൊസിഷനിൽ നിന്നുണ്ടെങ്കിൽ ഞാനും പോവും. യാ ഡോണ്ട് കെയർ, ആൾക്കാർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. പക്ഷേ നമ്മളാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ CR7ന്റെ കേസിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കും എന്നുള്ളതാണ് സത്യം. ആൻഡ് യാ അതൊന്നുമല്ല നടന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലബ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടോപ്പ് UCL കളിക്കുന്ന ഒരു യൂറോപ്യൻ ക്ലബ് എന്നുള്ളത് CR7നെ സംബന്ധിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അൽ നാസർ FCയോടൊപ്പമുള്ള ഈ ഒരു ഡീലിന് CR7 അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ CR7ന്റെ മനസ്സിപ്പോഴും യൂറോപ്യൻ ഫുട്ബോൾ UCL ഒക്കെ തന്നെയാണ്. ബട്ട് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. സോ അതന്നെയാണ് CR7 അൽ നാസർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം. അൽ നാസർ FC സൗദി പ്രോ ലീഗിലെ കറന്റ്ലി സെക്കൻഡ് പ്ലേസിലാണ്. ആകെ 2 പോയിന്റിന്റെ ഡിഫറൻസിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ആൻഡ് CR7നെ സംബന്ധിച്ച് അടുത്ത വർഷത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ ഒന്നെങ്കിൽ സൗദി പ്രോ ലീഗില് അൽ നാസർ FC ചാമ്പ്യൻസ് ആവണം, അല്ലെങ്കിൽ കിങ്സ് കപ്പ് എന്ന് പറയുന്ന മറ്റൊരു ടൂർണമെന്റ് ഉണ്ട്, അതിൽ ചാമ്പ്യൻസ് ആയാലും മതി. അൽ നാസറിലെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്കോഡ് തന്നെ ഉണ്ട്. യാ CR7ഉം കൂട്ടർക്കും AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ കഴിയും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി ഒരു ISL ക്ലബിനെതിരെയുള്ള മാച്ചപ്പ് ഒക്കെ വന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആവും. യാ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാനേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.